തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സിനുള്ളിലേക്ക് ഡ്രോൺ പറന്നു വീണ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. ശ്രീകാര്യം സ്വദേശിയായ നൌഷാദിന്റെ മകൻ പറത്തിയ ഡ്രോൺ നിയന്ത്രണം വിട്ടാണ് സുരക്ഷിത മേഖലയ്ക്കകത്ത് പറന്നു വീണതെന്ന് പോലീസ് പറഞ്ഞു. നൌഷാദിനെതിരെ പോലീസ് കേസെടുത്തു. ഇന്നലെ രാത്രി 11:30 ആഭ്യന്തര ടെർമിനലിന് സമീപമുള്ള കാർഗോ കോംപ്ലക്സിൽ ചൈനീസ് നിർമ്മിത ഡ്രോൺ പറന്നു വീണത്. ഇതുകണ്ട CISF ഉദ്യോഗസ്ഥരാണ് പരിസരത്ത് അന്വേഷണം തുടങ്ങിയത്. ശംഖുമുഖം ബീച്ചിലുണ്ടായിരുന്ന നൌഷാദിനെയും കുടുംബത്തെയും കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഡ്രോൺ അവരുടേതാണെന്ന് വ്യക്തമായത്. ഡ്രോണിൻ്റെ റിമോട്ട് കൺട്രോളും ഇവരിൽ നിന്നും കണ്ടെത്തി. വലിയതുറ പോലീസ് സ്റ്റേഷനെത്തി നൌഷാദിനെ വിശദമായി ചോദ്യം ചെയ്തു. ബന്ധു വിദേശത്തു നിന്നും കൊണ്ടുവന്ന ഡ്രോൺ മകൻ പറപ്പിച്ചുവെന്നാണ് നൌഷാദ് പോലീസിനോട് പറഞ്ഞത്. മുമ്പും ഒരു പ്രാവശ്യം ഡ്രോൺ തീരത്ത് പറപ്പിച്ചിട്ടുണ്ട്. അന്ന് ബാറ്ററി ചാർജ് തീർന്ന് ഡ്രോൺ നിലത്ത് വീണു. ഇന്നലെ രാത്രി രണ്ട് മക്കൾക്കും ബന്ധുവിൻ്റെ രണ്ട് കുട്ടികൾക്കുമൊപ്പം ശംഖുമുഖത്തെത്തി. കുട്ടികൾ ഡ്രോൺ പറത്തുകയും അത് നിയന്ത്രണം വിട്ട് പോവുകയും ചെയ്തുവെന്നാണ് നൌഷാദിന്റെ മൊഴി. മറ്റു സ്ഥലങ്ങളിലൊന്നും ഡ്രോൺ പറപ്പിച്ചിരുന്ന നൌഷാദിന്റെ മൊഴി പരിശോധിച്ചിൽ ദുരൂഹത കാണാനാകുന്നില്ലെന്ന് ശംഖുമുഖം ASP ഇളങ്കോ പറഞ്ഞു. ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രോണായിരുന്നാലും സുരക്ഷിത മേഖലയിൽ രാത്രി പറത്തിയതിനാണ് നൌഷാദിനെതിരെ കേസെടുത്തത്. ഇന്നലെ കണ്ടെത്തിയ ഡ്രോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. തീരദേശത്തെ ചില സുരക്ഷാ മേഖലകളിലും പോലീസ് ആസ്ഥാനത്തിന് മുകളിലും ഡ്രോൺ പറപ്പിച്ചത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.